എന്നാൽ പാലക്കാടിന്റെ പ്രധാന വരുമാന മാർഗം റബ്ബർ തന്നെയാണ്. റബ്ബറിന്റെ വിലയിടിവ് വല്ലാതെ ബാധിച്ചു എന്നാണ് ഇവിടുത്തുകാർക്ക് പറയാനുള്ളത്. പാലാ ഉപതെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വിഷയം കൂടിയാണ് റബ്ബർ. ഞങ്ങള് പാലക്കാർക്ക് റബ്ബറാണ് മെയിനായിട്ടുള്ള കൃഷി. ഇതിനകത്തു നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ. ഞാനിപ്പോൾ ഇതൊരു 4 ഏക്കർ സ്ഥലമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 4 ഏക്കറിനകത്ത് 800 റബ്ബർ വെച്ചതാണ്. മെയ് മാസം ആദ്യം റെയിൻ ഗാർഡ് ഇട്ടു. അതിനുശേഷം ഇങ്ങോട്ടുള്ള വെട്ട് കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 15 രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാൽ 15 ആവുമല്ലോ. 15 വരെ കണക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടിയത് 100,001 രൂപയുടെ റബ്ബർ വിറ്റ് കിട്ടിയിട്ടുണ്ട്. ചിലവായ പൈസ 104,000 രൂപയും 3,000 രൂപ നഷ്ടമാണ്. ഇത് സാധനം കടക്കണ്ട കൊടുത്താലേ 138 രൂപ കിട്ടും. പണിക്കൂലിയും കഴിഞ്ഞ ആസന്റെ വിലയും കഴിഞ്ഞ ഇതൊന്നും കിട്ടാനില്ല. താങ്ങുവില 150 രൂപ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. പിന്നെ ഇനിയിപ്പോ 18-19 അത് കിട്ടാൻ കിടക്കുക. ആരോട് പറയാനാ സങ്കടം? ഈ റബ്ബറിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് ജീവിതം മുമ്പോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. വെട്ടുകാരന് പോലും കൂലി കൊടുക്കാൻ പിന്നെ നിവൃത്തിയില്ല ഉടമസ്ഥന. ഇങ്ങനെ പോയാൽ റബ്ബർ കൃഷി ഒഴിവാക്കേണ്ട അവസ്ഥയാണ്. ഇതൊക്കെയാണ് റബ്ബറിനെ ചൊല്ലിയുള്ള പാലക്കാരുടെ സങ്കടവും വേവലാതിയും. പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം മനസ്സിലുണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകുകയാണ് ഇവർ. പാലായിൽ നിന്നും വി അരവിന്ദിനൊപ്പം ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്.